പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ നിലപാടുമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകല്ലേ. ബാക്കി കാര്യങ്ങൾ ഇന്ന് പിന്നെ വിശ്വം ദൃശ്യം വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനോട് ഏതെങ്കിലും കാര്യത്തിൽ ചോദിച്ചാൽ അദ്ദേഹം അഭിപ്രായം പറയുന്നത് എന്തായാലും മാധ്യമങ്ങളെ അഭിപ്രായം പറയാനായിരിക്കും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായും അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി ആലോചിച്ചിട്ടില്ല. പത്രമാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകും. ഞങ്ങളുടെ പാർട്ടി ആലോചിച്ച കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങളോട് പറയും. ഒരു ഒളിച്ചു വയ്ക്കലുമില്ല. പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി ജനങ്ങളോട് പറയും. ജനങ്ങളോട് പറയാൻ തീരുമാനിച്ച കാര്യത്തിൽ ഇതില്ല. അല്ല, ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവിൽ എന്തിനാണ് ഭിന്നത ഉണ്ടാകുന്നത്? ഞങ്ങളുടെ പാർട്ടി സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവോ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുള്ള ഒരു കേന്ദ്രമേ അല്ല. സാധാരണ നിലയിൽ ഒരു പാർട്ടിക്കകത്തുണ്ടാകേണ്ട ആരോഗ്യപരമായ ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുകൊണ്ട് ഏത് പാർട്ടിയിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. ഇവിടെ പുറത്തു പറയേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നത ഒരു കാര്യത്തിനും ഇതുവരെ തൽക്കാലത്തെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാർട്ടിയിലില്ല. ഇപ്പോൾ പാർട്ടിയെടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. ഏതോ മാധ്യമങ്ങൾ ഇന്നലെ രാവിലെ എഴുതി കാണിക്കുന്നത് കണ്ടു, സെക്രട്ടറി ഒറ്റപ്പെട്ടു. അങ്ങനെ സെക്രട്ടറി ഒറ്റപ്പെട്ടാൽ പിന്നെ ഒരു പാർട്ടിയുടെ സംവിധാനമുണ്ടോ? ഒരൊറ്റപ്പെട്ടതായിട്ടും എവിടെയും ഞങ്ങൾ ആ കമ്മിറ്റികളിൽ പൂർണ്ണ സമയം എടുക്കുന്നതാണ്. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിയായത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ആരോഗ്യപരമായ ചർച്ചകൾ നടത്തും, പാർട്ടി പൊതുവായിട്ടുള്ള അഭിപ്രായം സ്വരൂപിക്കും, അഭിപ്രായങ്ങൾ പാർട്ടി സെക്രട്ടറി നിങ്ങളോട് പറയും. അല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളുടെ അഭിപ്രായം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താമസിയാതെയാണ്. അല്ല, അതൊന്നും നമ്മളിപ്പോ പറയണ്ട. ഒരു ഡേറ്റ് തീരുമാനിച്ച അല്ലല്ലോ ഈ കാര്യങ്ങൾ. ഇതൊരു നിലപാടല്ലേ, ആ നിലപാട് ഉറച്ചു. അതാര് പറഞ്ഞു? അതാണ് ഇപ്പോ സൂരജ് പറഞ്ഞാണ് പ്രശ്നം. വാർത്തകൾ എങ്ങനെ ഉണ്ടാകുന്നു? വാർത്തകൾ ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ ഞങ്ങൾ പോകണം എന്ന് നിർബന്ധമില്ല. ഞങ്ങള് കാലിനനുസരിച്ചുള്ള ചെരുപ്പാണ് ഇടുക. ചെരുപ്പിനനുസരിച്ചിട്ടുള്ള കാലല്ല വെക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കുന്ന വാർത്തകളുടെ പിന്നാലെ ആ വാർത്തകൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്നാൽ പാർട്ടിക്ക് പറയാനുള്ള നിലപാട് കൃത്യമായും മൂർച്ചയിലും പറയും. അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല. അത് ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അല്ല, അത് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ലായ്മയില്ലേ? നിങ്ങൾ ആരാണെങ്കിലും വിവരാവകാശം ചോദിച്ചൊരു ഉദ്യോഗസ്ഥൻ വിവരാവകാശത്തിന് വിരുദ്ധമായ നടപടി രേഖാമൂലം എടുത്താൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു നിലപാട് നേരത്തെ പറഞ്ഞ ആളുകൾ എടുത്തു എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു അന്വേഷണം വേണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അന്വേഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ.